ാണ് പുള്ളിനെ വണ്ടി കാണിച്ച് കാര്യങ്ങളൊക്കെ ഇന്നറിയാം നടക്കുവോ ഇല്ലയോ അല്ലെ തേയോ ഒട്ടോ എന്നൊക്കെ അല്ലേ വേറൊരു കാര്യമുണ്ട്. ഞാൻ രണ്ട് ബൗൾക്കം വാങ്ങിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്, നമ്മളിപ്പോൾ സിക്കിമിലാണ്. സിക്കിമിന്റെ ഏതോ ഒരു സ്ഥലത്താണ് നമുക്ക് യാദൃശ്യമായിട്ട് രണ്ടു മലയാളികളെ കിട്ടും. ഇപ്പൊ നമ്മുടെ വണ്ടിയും കൊണ്ട് ഒരു പുള്ളിനെ കാണാൻ വേണ്ടി പോകണം. അതായത് സിക്കിമിന്റെ ഏത്, അതായത് നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ല നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇറങ്ങുവാണ് അല്ലെ. നാളെ ഇവിടെ കുടുങ്ങി, മൊത്തം കുടുങ്ങി കുടുങ്ങി. അതേ സമയത്ത് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് യാസിൻ. വയനാടുകാരാണ്. പേര് ഫൈസ്. കൊടുവള്ളി. കൊടുവള്ളി എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടുകാരും വയനാടുകാരനാണ്. അവർ ഈ കാണുന്ന ഡ്യൂക്കില് നമ്മുടെ അതായത് കേരള ബാംഗ്ലൂർ ഡ്യൂക്ക് ഡ്യൂക്ക് ഒറ്റ വീശാൻ തരും കേട്ടോ. ഇത്രയും നേരം വേണ്ടി വണ്ടി കണ്ടത് ഈ ഡ്യൂക്കാണെന്ന് ചോദിക്കുന്നത്. ഓ ഗൈസ്, അപ്പൊ ഈ വണ്ടിയിൽ അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാണ്. അപ്പൊ അവർ ഓൾറെഡി സിക്കിം കവർ ചെയ്താണ്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവർ വന്നു. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു. ഇവർ വന്നപ്പോഴാണ് നോർത്ത് സിക്കിമും ഈസ്റ്റ് സിക്കിം ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലായത്. അപ്പൊ എന്നെ സംഭവം ഇവരത് മനസ്സിലാക്കണ്ടേ സിക്കിംകാരും. ഓ ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പോകാൻ വേണ്ടി പെർമിഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ വണ്ടി പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയ വണ്ടി കയറ്റിവിടുക എന്നുള്ളതാണ് പ്രശ്നം അല്ലേ, സംശയം. അപ്പൊ നമ്മളിപ്പോ നേരെ ഒരാളെ കാണാൻ വേണ്ടി പോണം. അയാളെ വണ്ടി കാണിച്ച് ബാക്കിയെല്ലാം റെഡി ആവും എന്നുള്ളത് അല്ലേ. വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മള് മുഖം കാണിച്ച് വീഡിയോ എടുക്കാൻ പറ്റൂല. ഇവനൊക്കെ ഇവിടെ മാസ്ക് ഇട്ടില്ല 300 രൂപ ഫൈൻ ആട്ടോ. ഭയങ്കര സ്ട്രോങ് ആണ്. ഫ്രണ്ടി ഒന്ന് ഫോട്ടോ എടുക്കും, അപ്പം തന്നെ ഫൈനും തരും. ഇനി മുഖം കഴിയണ്ടോ കേട്ടോ. അല്ലേ ഓ ഗൈസ്, പിന്നെ ഇപ്പൊ ഇവിടെ സമയം എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇപ്പൊ സമയം എത്രയാ? 4:00. ഓ ഗൈസ്, 4:30 ആയപ്പം നമ്മുടെ നാലില് ഇരുട്ടാവുന്ന സമയം കേട്ടോ. ഓ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. നമ്മുടെ വണ്ടിയുടെ RC പിന്നെ ആധാർ കാർഡ് പറ്റൂല, വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ ഫോട്ടോ ഒക്കെ വേണം. എനിക്ക് ഇന്ത്യൻ ഒരു സ്ഥാനമുള്ളൂ. അപ്പൊ ഓടിക്കുന്ന ഡ്രൈവറിന്റെ സാധനം തന്നെ വേണം. പിന്നെ കൊറേ നൂലാമാലുണ്ട് അല്ലേ. ഓ ഗൈസ്, അപ്പൊ നമ്മള് നേരെ ഫ്രണ്ടിലേക്ക്. പാർക്കിംഗ് ഭയങ്കര അല്ലേ. ഇവര് പിന്നെ ഡ്യൂക്കിലായതുകൊണ്ട് വലിയ വിഷയമില്ല. ഇതാണല്ലോ ആകെ മറ്റേ നമ്മുടെ നമ്മുടെ തന്നെ ഞണ്ടിന്റെ അത്ര ഉള്ളു അല്ലേ. ഓ ഗൈസ്, എവിടെയെങ്കിലും ഒതുക്കിയൊക്കെ. ഇതാണ് ഒരു വിഷയം ഗൈസ്. ഇന്നലെ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയ എന്തോ വലിയൊരു ഭാഗ്യമാണ്. ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചാൽ കേട്ടോ, ആ കാണുന്ന മെയിൻ റോഡാണ്. അവിടെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ലോക്ക് ഇട്ടിട്ട് ഇവർ പോകും കേട്ടോ. ഇവിടെയാണ് അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പിന്നെ ഒതുക്കി പാർക്ക് ചെയ്ത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെയാണ് കിടന്നത്. അപ്പൊ പോവാം. വേറൊരു കാര്യമുണ്ട്, മാസ്ക് ഇട്ടാണ് എന്നെ ഇവനും കാണാൻ ഒരേപോലെ കുഴപ്പമില്ല. ഓ ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പോവല്ലേ. പുള്ളിക്കാരൻ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യുന്നില്ലേ പുള്ളിനെ, നമ്മൾ തന്നെ പോയി കാണാം. ഓ ഗൈസ്, നമുക്കൊരു സന്തോഷത്തിന് പറയാലോ, നമ്മളെ വെയിറ്റ് ചെയ്ത് നേരെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. പുള്ളിനെ വണ്ടി കാണിച്ച് കാര്യങ്ങളൊക്കെ ഇന്നറിയാം നടക്കുവോ ഇല്ലയോ അല്ലെ തേയോ ഒട്ടോ എന്നൊക്കെ അല്ലേ ഇവ. വേറൊരു കാര്യമുണ്ട്, ഞാൻ രണ്ട് ബൗൾക്കം വാങ്ങിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി. വേറൊരു കാര്യമുണ്ട്, എന്റെ അടുത്ത് വിസ ഉണ്ട്, അത് ഒട്ടണം. നിനക്കുണ്ട് വിസ? എങ്ങോട്ടാ? രണ്ട് ATM വിസയുണ്ട്. അവൻ അടിച്ചു കളഞ്ഞോ അല്ലേ. ഓ ഗൈസ്, അപ്പൊ നമ്മള് വിട്ടേക്കാം. വളയാനും തിരിയാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ. മതി 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 മതി, വേക്കോട്ടോ, വേക്കോ വേക്കോ വേഗോ, വാ 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 ഗൈസ്, ഇവിടുത്തെ വണ്ടിക്കാരി ഉണ്ടോ? നമുക്ക് ഒരു ഹോണടി ഒരു കാര്യമില്ല, നിർത്തി തരും കേട്ടോ. ഞാൻ ഇനി ചാടിക്കാറട്ടെ. പോരെ സത്യം പറയാലോ, ഇവിടെ ഇത്രയ്ക്ക് പേപ്പേഴ്സോ ഇങ്ങനെ കാര്യങ്ങളും വേണം, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിലും നദുല്ല, അതുപോലെ ലാച്ചി, അതുപോലെ തന്നെ പിന്നെ ബാബാ മന്ദിരം, ഇവിടെ ഒക്കെ പോകണമെങ്കിൽ എന്ത് വേണം? പേപ്പർ വേണം. ഓ ഗൈസ്, പേപ്പർ വേണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി.
ഈ പോകുന്ന ഗാംഗ്ടോക്ക്, അത് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ഗാംഗ്ടോക്കിന് 9 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്റെ സംഭവം വെച്ചാൽ ഈ ഗാംഗ്ടോക്കിൽ പോയിട്ട് വേണം നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടി. അതായത് ഇന്ന് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ പ്രൂഫും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലും എന്നാ കിട്ടുക? നാളെ കിട്ടുള്ളൂ. ഇനി ഇന്ന് കിട്ടൂല, ഇത്ര സമയം വൈകി കാരണം അല്ലേ. നാളെ കിട്ടുള്ളൂ. ഓ ഗൈസ്, നാളെ സംഭവങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. ഓ ഗൈസ്, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ ഒറ്റ വിഷയമുള്ളു, നമ്മുടെ വണ്ടി കേറ്റി വിടുവോ ഇല്ലയോ എന്നുള്ള മാത്രമാണ് അല്ലേ ബി. അതായത് നമ്മുടെ വണ്ടി ഇച്ചിരി വലിപ്പം കൂടി കാരണം റോഡിന് വേറെ വണ്ടിക്ക് പോവാൻ പറ്റില്ല. അതെ, അത് കാരണം നമ്മുടെ വണ്ടി പിടിച്ചിടാനാ ചാൻസ്, 99% പിടിച്ചിടാനാ ചാൻസ്. എങ്ങനെയാന്ന് അറിയില്ല, എന്തായാലും ചെന്ന് നോക്കാം. ചെന്ന് നോക്കാം. നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അത് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് പോകുന്നതിന് നമുക്ക് ആകെ ടോട്ടല് 6 പകലും 7 രാത്രിയാണുള്ളത്. അതിന് കുറെ നിയന്ത്രണങ്ങളുണ്ട്. അതായത് ഇത്ര ഇത്ര കിലോമീറ്റർ ഇത്ര ഇത്ര സമയത്തിനുള്ളിൽ കവർ ചെയ്യണം, പിന്നെ ഇത്ര സമയത്തിനുള്ളിലേ കവർ ചെയ്യാവുള്ളൂ. അങ്ങനെ കുറെ വിഷയങ്ങൾ, പിന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, എല്ലാം നമ്മൾ തരണം ചെയ്യണുണ്ടോ. വേറെ ഒരു കാര്യം, നമ്മൾ ഇവിടം വരെ വന്നിട്ട് പറ്റൂന്ന് പറഞ്ഞു പോകും, നമ്മൾ ശ്രമിക്കണം. നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പരാജയപ്പെടാൻ പരാജയപ്പെട്ടു. നല്ല ന്യായം ബ്ലോക്ക് കേട്ടോ, മേലോട്ട് മേലോട്ട് ഇങ്ങനെ ക്യൂ 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 ആയിട്ട് വണ്ടി കിടക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അങ്ങ് മേള് വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ വരുന്ന ആൾക്കാർ മൊത്തം അല്ലെങ്കിൽ ഇവന് സിക്കിമിന്റെ വണ്ടി എങ്കിലും കൂടുതലല്ലേ. ഓ ഗായ്സ്, സംഭവം നമ്മൾ പറഞ്ഞാൽ ഭയങ്കര റഷായ സിറ്റിയാണ് സിക്കിം. ഇവരുടെ ക്യാപിറ്റൽ ആണെങ്കിലും അത്ര വലിയൊരു ടൗൺ അല്ല, എങ്കിലും ഒരു ടൗൺ ആണ് അല്ലേ. സിക്കിമിന്റെ ക്യാപിറ്റൽ ആണ് ഗാംഗ്ടോക്ക്. ഓ ഗായ്സ്, ഒരു ചേച്ചി 615 ഓടിക്കുന്നു. യെസ്, ഗായ്സ്, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഗാംഗ്ടോക്കിന് 5 കിലോമീറ്ററും ലാഞ്ചിക്ക് 120 കിലോമീറ്റർ. അങ്ങനെ നമ്മളിപ്പം സിക്കിമിന്റെ ഒരു പിന്നെ പറയാം, നമ്മുടെ നേരത്തെ കണ്ട പയ്യന്മാരുടെ ഒരു ഹോട്ടലാണ്. അവര് ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ട് നമുക്ക് കാല് പിടിച്ച് നമ്മളൊരു പാർക്കിംഗ് ഒപ്പിച്ചു. ഗൈസ്, നമ്മൾ അങ്ങനെ സംസാരിച്ച് ഒരു പാർക്കിംഗ് ഒപ്പിച്ചു. അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇന്ന് നമുക്ക് ഗൈസ് എന്താ സംഭവം വെച്ചാൽ നമുക്ക് ഇന്ന് പെർമിറ്റ് കിട്ടൂല. കാരണം നമ്മൾ ചെന്നപ്പോഴത്തേക്കും അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പൊ നാളെ വേണം നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താൻ. അപ്പൊ നമുക്ക് പെർമിറ്റ് ഇന്ന് കിട്ടിയില്ല. നമ്മൾ ചെന്നപ്പോ സംഭവം താമസിച്ചു പോയി. അപ്പൊ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് പോകണം. അതായത് നോർത്ത് സിക്കിമിന് പോകുന്നതിന് വേറൊരു പെർമിറ്റും, പിന്നെ വേറെ ഏതാ, ഈസ്റ്റ് സിക്കിമിന് പോകുന്നതിന് വേറൊരു പെർമിറ്റും ആണ്. അതായത് ലാഞ്ചി മേഖലയ്ക്ക് ഒന്ന് വേറൊരു പെർമിറ്റ്, അതായത് നതുലയിലേക്ക് പോകുന്നതിന് വേറൊരു പെർമിറ്റ്. ഓ ഗായ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിക്കിമിന്റെ രണ്ട് ഭാര്യനെ കിട്ടുന്ന അവസ്ഥ അല്ലേ ഗായ്സ്. അതായത് നമ്മള് ഓ ഗായ്സ്, എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സിക്കിമിന്റെ അടിപൊളിയായ നല്ല സ്നോഫോളും അതുപോലെ സ്നോ വീണ് കിടക്കുന്ന സ്ഥലം, മഞ്ഞുള്ളതും മഞ്ഞ് പെയ്യുന്നതും മഞ്ഞുള്ള അങ്ങനെ നല്ല കിടിലുള്ള ഏരിയ, പിന്നെ ഒരു കിടിലൻ തടാകമൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടോപ്പിലുള്ള ഒരു തടാകം, അതൊക്കെ ഫ്രീ എസ് ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞേ. അവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്കിം ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. പിന്നെ അതിന് നമ്മുടെ പിന്നെ ആധാർ പറ്റൂല, നമ്മുടെ വോട്ടർ ഐ ഡിയോ അല്ലെ പാസ്പോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റുള്ളൂ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഇപ്പം വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്താലേ എബിന്റെ തലയിലേ വരുള്ളൂ. നമ്മളിപ്പം നമ്മുടെ അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നമ്മള് അയച്ചു മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ച് ഞാൻ സംഭവം താമസിച്ചു. അപ്പൊ നാളെ രാവിലെ 8 മണിക്ക് പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ആദ്യം നമുക്ക് നതുല്ല ഭാഗത്തോട്ട് പോകാനുള്ള പെർമിഷൻ എടുക്കണം. അതിനുശേഷമാണ് നമുക്ക് നോർത്ത് സിക്കിമിലോട്ട് പോകേണ്ടത്. എന്നെ സംബന്ധിച്ചാല് ഈ ലാഞ്ചി ആ മേഖലയിലേക്ക് പോകണമെങ്കിൽ 3 ദിവസം വേണം പോയിട്ട് വരാൻ. അത് മാത്രമല്ല, നമ്മൾ പോകുന്നതിന് അത് ഇത്ര കിലോമീറ്റർ കിടക്കാൻ ഇത്ര സ്പീഡ് ഇത്ര സമയം കൊണ്ട് എത്താവുള്ളൂ, അങ്ങനെ കുറെ നിയന്ത്രണങ്ങളുണ്ട്. അത് മാത്രമല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നതുലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ദിവസം കൊണ്ട് തിരിച്ചു വരാന്നാണ് പറയുന്നത്, അറിയത്തില്ല. അപ്പൊ അങ്ങനെ അല്ലേ എത്തണം. വേറെ എന്നെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് ബാക്കപ്പ് വീഡിയോ ഒന്നുമില്ല, എല്ലാം കൂടെ ഗുസ്തിയാണ്. ആകെ എന്താ പറയാ, ഒരു റിസ്ക് പിടിച്ച ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഈ വീഡിയോ എടുക്കണം, ഇവിടെ നമ്മുടെ ഗാംഗ്ടോക്കി വരണം, അപ്ലോഡ് ചെയ്യണം, വീണ്ടും പോകണം, അവിടുന്ന് എടുക്കണം, ഇവിടെ വരണം, അപ്ലോഡ് ചെയ്യണം. ഓ എന്തൊക്കെ ആക്ഷനാ അല്ലേ. ഹോട്ടലിൽ സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു കാര്യം.
ഇനിയും പറയാനുള്ളതാണ് രണ്ടാമത്തെ കാര്യം, അതായത് കഴിഞ്ഞ ദിവസം എല്ലാവരും ജോസ്മിൻ സാറിന്റെ ജേണി ലൈഫ് ചാനലിൽ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ നെപ്പോളിയനെ, അതായത് തൃശ്ശൂരുള്ള ഓട്ടോ ഓട്ടോമോട്ടീവ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? ഗൈസ് അവര് നമ്മുടെ വണ്ടി സ്പോൺസർ ചെയ്ത് പണിയാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ നമ്മളാക്കിയ നെപ്പോളിയൻ ചെറുക്കനെ അവര് ഏറ്റെടുത്ത് അവര് അത് വണ്ടി ഫുള്ള് അഴിച്ച് മൊത്തം മാറ്റി പുതിയ പാർട്സുകളും എഞ്ചിൻ ഭാഗം അതേപോലെ ബോഡി എല്ലാ കാര്യങ്ങളും പുതിയ സാധനമായിട്ട് നമ്മൾ മാറ്റാം. നെപ്പോളിയൻ ഇറങ്ങുമ്പോ ഇല്ലേ, ഈ നെപ്പോളിയൻ ഒന്നും അല്ലായിരിക്കും അന്ന് കാണണ്ടേ, നമ്മള് തന്നെ ആകാംക്ഷയോടെ ഇരിക്കുവാണ്. അതായത് നമ്മുടെ വണ്ടിനെ ഫുള്ള് റീക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം നമുക്ക് അതിന്റെ പെർമിഷൻ, അതായത് നമ്മുടെ പെർമിഷൻ എടുക്കാണ്ട് അതിന്റെ ഭാഗമായിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ത് കിടന്നിരിക്കും. അപ്പൊ ടെസ്റ്റ് എടുത്ത് പേപ്പർ എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്ത്, അതായത് റോട്ടിൽ ഇറക്കാൻ പറ്റില്ല, വേറെ ലോറി ദോസ്ത് വേറെ മേടിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാ, കേരളത്തിലെ ഓടിക്കാൻ വേണ്ടി ഒരു ദോസ്ത് മേടിക്കുന്നു, പുറത്തോട്ട് ഇങ്ങനെ ഓടിക്കുന്ന കുഴപ്പമില്ലല്ലോ. ഗൈസ് അപ്പൊ എന്നെ സംബന്ധിച്ച നല്ല രീതി മോഡിഫൈ ചെയ്ത് ഇറക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഓട്ടോമോട്ടീവിലാണ് ഇപ്പൊ നമ്മുടെ നെപ്പോളിയനുള്ളത്. അതായത് നമ്മുടെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഓട്ടോ മോഡി അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കാണാൻ പറ്റുമല്ലോ. ഗൈസ് ആർക്ക് വേണമെങ്കിലും ഓട്ടോമോട്ടീവ് ചെന്ന് കഴിഞ്ഞാല്, തൃശ്ശൂരുള്ള ഓട്ടോമോട്ടീവ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കൻ അവിടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം, അവിടെ ചെല്ലാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ എല്ലാം നമ്മൾ സംസാരിച്ച് ഡീലാക്കിയിട്ടുണ്ട്. ഓ ഗൈസ്, അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വണ്ടീനെ എന്താ പറയാ, നമ്മൾ എവിടെ പണിയെന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണേ. അപ്പൊ തന്നെ നമ്മുടെ ജോസ്മിൻ സാറായിട്ട് കോൺടാക്ട് ആയി. അങ്ങനെ അവർ നമ്മുടെ എല്ലാവരും കണ്ടു കാണും നമ്മുടെ ജോസ്മിൻ സാറില്, സാറിന്റെ ചാനല്. അതായത് അവർ വന്നു നമ്മുടെ നാട്ടിൽ, അവർ അഞ്ചു പേര് വന്നു. നമ്മുടെ നെപ്പോളിയൻ ചെറുക്കൻ ഓടുന്ന കണ്ടീഷൻ അല്ലായിരുന്നു, ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ ലീക്കും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി അവർ ഓടിച്ചുകൊണ്ട് പോയി. പോകുന്ന വഴിക്ക് വെച്ച് എന്തോ അഞ്ച് പേരാണ് വീട്ടിൽ വന്നേ, രണ്ട് മെക്കാനിക്ക് രണ്ടു പേര് ഹെൽപ്പ്, ഒരാൾ ഡ്രൈവറായിട്ടും. അതായത് വഴിക്ക് എവിടെ പോയാലും നമ്മൾ നെപ്പോളിയൻ വീണ് പോകാതിരിക്കാൻ അവർ നോക്കി. വീട്ടിൽ നിന്ന് വണ്ടി ഓടുന്ന കണ്ടീഷൻ അല്ലായിരുന്നു, വീട്ടിൽ വന്നിട്ട് അവര് തൃശ്ശൂർ വരെ ഓടിച്ച് കൊണ്ടുപോയി. അവസാനം അറ്റം വരെ ഞാൻ ആ വണ്ടി ഓടിച്ചോട്ടെ, അവസാനം ഓടാതായപ്പോഴാണ് വണ്ടി സൈഡായി ഇരിക്കണേ. അപ്പൊ ഗൈസ് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് വന്ന് സംഭവം എടുത്തോണ്ട് പോകുന്ന വഴിക്ക് പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടിക്ക് കംപ്ലൈന്റ് വന്നു, അതായത് ഡീസൽ ടാങ്ക് ലീക്കായി. പിന്നെ അവര് സെറ്റ് ചെയ്ത് അവര് സംഭവം കൊണ്ടുപോയി. എന്ന് വെച്ചാൽ മൂന്ന് പേരെ വെച്ചാണ് അവര് നമ്മുടെ വണ്ടി പണിയുന്നത്. എത്രയും പെട്ടെന്ന് പരിപാടിയൊക്കെ തീർക്കും എന്നാണ് പറഞ്ഞിരിക്കണത്. അങ്ങനെയെങ്കിൽ വണ്ടി പണിത് നമ്മൾ വിചാരിച്ച പോലെ ഈ സൈഡിൽ ഒരു ഫോട്ടോ എന്ന രീതിയിലാണ് നമ്മൾ പണിയൊക്കെ സെറ്റപ്പ് ചെയ്ത്. അങ്ങനെയാണ് അവർ വെയിറ്റിരിക്കണേ. ആദ്യം വേറെ രീതിയായിരുന്നു, പിന്നെ നമ്മൾ മാറ്റി നീല കളർ തന്നെയുള്ള സെറ്റപ്പിലൊക്കെ മേലും മറ്റു സംഭവമൊക്കെ വെച്ച് ഇവിടെ സൈഡിലൊക്കെ വെച്ച് ഗിഡ് ഗിഡ് ഗിങ് 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 ആക്കി സെറ്റപ്പ് ആക്കണമെന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാം സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാല്, ഉടൻ തന്നെ ഞാനും ലിബിനും ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് എവിടെ വരും, നാട്ടിൽ വരും. ഞങ്ങളാക്കിയ നെപ്പോളിയൻ എടുക്കാൻ വേണ്ടി. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ നെപ്പോളിയന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമോട്ടീവ് വരും. അപ്പൊ നമ്മൾ എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലിബിന്റെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റപ്പ്. എങ്ങനെയുണ്ട് മീറ്റപ്പ്? ഓ ഗൈസ്, എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു മീറ്റപ്പ് അന്നേ ദിവസം അവിടെ വെച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് നമ്മളെ നമ്മളാക്കിയ നെപ്പോളിയന്റെ പണി കഴിഞ്ഞ് ഇറക്കണ സമയത്ത് ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹം. എല്ലാവരും ഞങ്ങളെക്കാളും സ്നേഹം കൊടുത്തില്ല ആ നെപ്പോളിയനോടല്ലേ അല്ലേ? ഓ ഗൈസ്, അപ്പൊ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വണ്ടി നമ്മൾ ഇറക്കണ സമയത്ത് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മളെ എല്ലാരും കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാരും അറിയത്തില്ല. അപ്പൊ എല്ലാരും ഞങ്ങൾക്കും കാണുമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നവരൊക്കെ ആ സമയത്ത് വരണം. അത് ഉടനെ തന്നെ അനൗൺസ്മെന്റ് ചെയ്യും എന്നാണ് വണ്ടി നമുക്ക് കിട്ടുക, എപ്പോഴാണ് അതിന്റെ പരിപാടിയൊക്കെ പൂർണ്ണമായിട്ട് തീരുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ആർക്ക് വേണമെങ്കിലും ഓട്ടോമോട്ടീവ് ചെന്ന് കഴിഞ്ഞാല് വണ്ടി കാണുകയും ചെയ്യാം, വണ്ടിയുടെ വീഡിയോ എടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ അല്ലേ? ഓ ഗൈസ്, അതുപോലെ തന്നെ ഇനി നമ്മുടെ വരാൻ പോകുന്ന വെച്ചാല്, ഇനിയിപ്പോ സിക്കിമേ നമുക്ക് ഇറങ്ങണം, പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയാക്കി നാളെ റെഡിയാവുന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് വലിപ്പം കൂടുതലാണ് കിട്ടുമില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്തിട്ടായാലും പെർമിറ്റ് മേടിച്ചെടുക്കണം. ഇവിടെ പൈസ കൊടുത്ത് എന്ത് നടക്കുന്നൊക്കെയാണ് പറയണേ അറിയില്ല. എങ്ങനെയെങ്കിലും കാര്യം നടത്തണം, അത് ഒരു കാര്യം, അത് എന്ത് മസ്റ്റാണ്. എങ്ങനെയെങ്കിലും നാളെ പേപ്പർ സെറ്റപ്പ് ചെയ്യണം. കാരണം പേപ്പറില്ല, ഒരു സ്ഥലത്തും കയറ്റി വിടില്ല. കുറച്ച് സ്ഥലത്ത് മിലിറ്ററി ആണെങ്കിൽ ചില സമയത്ത് പോലീസാണ്. ഇവിടുത്തെ ഒക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു കൈക്കൂലി പോലും മേടിക്കുകയില്ല അവർ. ഇവിടുത്തെ പോലീസുകാർ ഒരു രൂപ പോലും കൈക്കൂലി. ഇവിടെ അപ്പുറം ചെന്ന ഒരു ബോർഡർ ഉണ്ട്, അവിടുത്തെ നല്ലൊരു വൈദ്യുതി കൂടെ കൂടുതൽ അവര് വാങ്ങുന്ന പറഞ്ഞു. ആ അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ വേറൊരു കാര്യം പിന്നെ പറയാനുള്ള, ഇനി മുതല് നമ്മുടെ വീഡിയോയില് ഫുഡിന്റെ രാജാവായ നമ്മുടെ ഒരു യൂട്യൂബർ, അതുപോലെ തന്നെ ബൈക്കിന്റെ രാജാവായ ഒരു യൂട്യൂബർ, യാത്രയുടെ രാജാവായ മറ്റൊരു യൂട്യൂബർ, അങ്ങനെ പിന്നെ പ്രാങ്കിന്റെ രാജാവായ ഒരു യൂട്യൂബർ, അങ്ങനെ കുറെ യൂട്യൂബേഴ്സ് ഇനി നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ വിളിച്ചിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും വിളിച്ചിരുന്നു. കുറെ പേരെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഇൻവൈറ്റ് ചെയ്തു, കുറെ പേര് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പോലും വിചാരിക്കാത്ത യൂട്യൂബിലെ എന്താ പറയുക വലിയ വലിയ
വലിയ ആൾക്കാരൊക്കെയാണ് ഞങ്ങളെ വിളിച്ചത്, ഇങ്ങോട്ട് വിളിച്ചു, അപ്പൊ ഞങ്ങളെ കൂടുതൽ അവർക്ക് യാത്രയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഓരോരുത്തരായിട്ട് ഇനി നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അതായത് എന്താ പറയാ, നമുക്ക് ഒരു സെറ്റപ്പ് ആണ്. കാരണം വെച്ചാല് നമ്മള് ഫോണിൽ കൂടെ കണ്ട ആൾക്കാരൊക്കെ നമ്മുടെ കൂടുതൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് കാണാൻ കൊതിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓ കൈസ്, അതായത് എല്ലാരും വരാന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത മാസം മുതൽ, ഈ മാസം അല്ല അടുത്ത മാസം മുതൽ ഓരോരുത്തരായിട്ട് വരും. നമ്മൾ തകർക്കും, ഇനി നമ്മൾ വിളിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി പോകാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ് ഉണ്ട്, പിന്നെ നമുക്ക് നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂർ ഉണ്ട്, മിസോറാം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, നാഗാലാൻഡ് ഞാൻ പറഞ്ഞു, മണിപ്പൂർ, ആ മണിപ്പൂർ ഉണ്ട്, പിന്നെ മേഘാലയയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ജമ്മു ഉണ്ട്, കാശ്മീർ, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ ഇനി നമുക്ക് ഇഷ്ടംപോലെ കവർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെയാണ്. പിന്നെ അതുപോലെ നേപ്പാൾ പോകുന്നുണ്ട്, ഭൂട്ടാൻ പോകുന്നുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല അല്ലേ? നേപ്പാൾ ഏതാ, ഭൂട്ടാനോ നേപ്പാളോ ഞാൻ ഇപ്പൊ തുറന്നിട്ടുണ്ട്, പക്ഷെ വണ്ടി കയറ്റില്ല. അപ്പൊ അടുത്ത ആഴ്ച ദിവസം അപ്പം നമ്മള് എന്താ പറയാ, നേപ്പാള് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഭൂട്ടാൻ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നേപ്പാൾ ഇപ്പൊ കയറ്റി വിടുന്നുണ്ട്, പക്ഷെ വണ്ടി കയറ്റി വിടുന്നില്ല. അപ്പൊ വണ്ടി കയറ്റി വിടും വേണം നമുക്കും കയറാൻ വേണ്ടി. അതുപോലെ ഭൂട്ടാനും നമ്മൾ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മ്യാൻമറും മറ്റേ പോകാൻ പറ്റുമോ, നമ്മൾ ചെല്ലുമ്പോ അറിയാലോ, മ്യാൻമർ ബംഗ്ലാദേശ് ഇവിടെ ഒക്കെ പോകാൻ പറ്റുമോ ദൈവത്തിന് അറിയാം. വേറൊരു കാര്യം, ഇവിടെ ഒരു രാജ്യം അല്ലേ? ഓ ഗൈസ്, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇനി 4000 കിലോമീറ്ററും കൂടെ ഉള്ളു, 4000 കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മുടെ വണ്ടിയുടെ സർവീസിന് വേണ്ടി. ബാക്കിയൊക്കെ ഇപ്പൊ ഏതാണ്ട് മൊത്തം നമ്മളൊരു 7000 കിലോമീറ്റർ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടം വരെ മാത്രം ഓടിച്ചു അല്ലെ ലിപി? അതെ. ആ നമ്മുടെ മറ്റേ വണ്ടി നമ്മൾ 20000 ഒന്ന് ഹൈക്കൂൾ ഓടിയിട്ടുണ്ട് പഴയനെ പോലെ അല്ലേ? അത് അറിയുന്നില്ല, അതിന്റെ മീറ്റർ ഒന്നും വർക്കിംഗ് അല്ലായിരുന്നല്ലോ. ഇതിന്റെ കറക്റ്റ് മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയതുകൊണ്ട് നമുക്കത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ പഴയതിലും കൂടുതൽ ഇപ്പൊ പിന്നെ നമ്മുടെ പുതിയ വണ്ടി വന്നിപ്പിച്ച ചെലവ് കൂടി. കാരണം വെച്ചാല് നമ്മള് എണ്ണയാണല്ലോ ഇതിന്റെ മെയിൻ. അപ്പൊ ആ സംഭവം കൂടി ഇപ്പം നമ്മളെല്ലാം സെറ്റപ്പ് ആക്കണം. കാരണം വെച്ചാൽ ഗൈസ്, കുറെ പ്രശ്നങ്ങൾ വെച്ചാൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചില സ്ഥലത്ത് ബ്ലോക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. സംഭവം വെച്ചാൽ പഴയ നെപ്പോളിയൻ ആണ് നമുക്ക് കുത്തിക്കേറ്റി 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 നമുക്ക് കേറി വരാം. പക്ഷെ ചില സ്ഥലത്ത് നമ്മുടെ ഈ വണ്ടിയാകുമ്പം ഒരു ബസ് എങ്ങനെയാണ് ഒരു പിന്നെ ട്രാഫിക് കുടുങ്ങുന്നത്, അതേപോലെ തന്നെയാണ് ഇവനും കുടുങ്ങുന്നത്, നമ്മുടെ ഈ നെപ്പോളിയനും കുടുങ്ങിക്കഴിഞ്ഞാൽ. കാരണം നമുക്ക് കുത്തിക്കേറ്റി അങ്ങനെ എടുത്തോണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം ബ്ലോക്ക് ഒക്കെ കിട്ടി, അത് ആ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം അതോഗതിയോ എങ്ങനെ അല്ലേ? വണ്ടി അല്ലേ ഗൈസ്? അപ്പൊ നമ്മള് അത് അതൊരു വലിയ വിഷയമാണ്. അപ്പൊ നമുക്ക് എന്നാ പറയാ, ഇപ്പൊ കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ ലിവിനെ? എല്ലാം കിട്ടി, വയറ് നിറഞ്ഞു. എത്ര ഫൈനാ അല്ലേ? കുറെ ഫൈനൊക്കെ കിട്ടി, ആകെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്, അതായത് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ എവിടെയും ഫൈൻ കൊടുക്കണ്ട, അല്ലെങ്കിൽ എവിടെയും നമ്മൾ പോലീസുകാർ പിടിച്ച് ഒന്നും കൊടുക്കണ്ട, കേരളത്തിലെ പോലെ കറക്റ്റ് പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ട് അതിന് മാത്രമേ ഫൈൻ അടിക്കണം, അല്ലെ വെറുതെ പൈസ ഒന്നും ആരും ചിന്തിക്കരുത്. കേരളം വിട്ട് കഴിഞ്ഞാല് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ വരവിലും കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വരവിലും കൊടുത്തിട്ടുണ്ട്. കാരണം അവരെന്തേലും ഒരു കാരണം ഉണ്ടാക്കും, അപ്പൊ ആ കാരണം പറഞ്ഞ് അവർ പൈസ ചോദിക്കും. നമ്മൾ അവരായിട്ട് അടിയൊക്കെ ഇഷ്ടമായി ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. അവർക്ക് നിയമം കർശനമായി കഴിഞ്ഞാല് ഈ റോട്ടിൽ കൂടെ ഓടുന്ന എല്ലാ വണ്ടിക്കും അവർക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും, ഫൈൻ അടിച്ചു കൊടുക്കാൻ പറ്റും. എന്തേലും ഒരു കാരണം കിട്ടും, എന്തേലും ഒരു കാരണം അവർ പറയും. കാരണം വണ്ടിയുടെ ടയർ തിരിച്ചപ്പോ ഇങ്ങോട്ട് ചിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോയി, അങ്ങനെ അവരെ എന്തേലും ഒന്ന് ഒപ്പിക്കും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് അവർ പറഞ്ഞ രീതി പൈസ കൊടുത്തില്ല, അല്ലെ അവര് നമ്മുടെ 2 ദിവസം അവര് നമ്മളെ അവിടെ എവിടെയും പിടിച്ചിടും, അല്ലെ നമ്മുടെ സമയം കളയും. അപ്പൊ അങ്ങനെ വെച്ചാല് പെർമിറ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എൻട്രി പാസ് എന്നൊക്കെ പറഞ്ഞു, പ്രൈവറ്റ് വണ്ടിക്ക് എൻട്രി പാസ് കൊടുക്കണം. ഓരോ സംസ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ. അപ്പം കുറെ പേര് പറയുന്ന ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇത് നമ്മൾ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പോലീസുകാർക്ക് പൈസ കൊടുക്കണ്ട, സംസാരിച്ച് ചിരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വിടുന്നു. ഒരിക്കലും അല്ല, ചിരിക്കു കഴിഞ്ഞാൽ അടിയും കിട്ടും. പിന്നെ അത് മാത്രമല്ല, അവർ ചോദിക്കുന്ന പൈസ, അതായത് അവർ ആദ്യം വലിയൊരു എമൗണ്ട് ചോദിക്കും, അത് നമ്മൾ കാലുപിടിച്ചപ്പോൾ 200, 300, 5000, ചിലപ്പോൾ 2000, അങ്ങനെ ഓരോ രീതിയിലാണ് ഓരോ പോലീസുകാർ. കാരണം നമ്മളങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചാകരയായിരുന്നു, എവിടെ പിടിച്ചാലും നമ്മളെ പിന്നെ വിടത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ കുറച്ചായവുണ്ട്, എങ്കിലും ഇപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലോ ലിബിയ. സംബന്ധിച്ചാലും നമ്മൾ ഈ ഒരു വണ്ടി കാണാൻ നേരത്തെ ഇവർ വിചാരിച്ചു ഇത് ടാക്സി വണ്ടിയാണെന്നുള്ള വിചാരമാണ്. അപ്പൊ ഇവർ ചാടി വീഴും, പക്ഷെ നമ്മൾ അവർ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നിട്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഒപ്പിക്കും അല്ലെ ലിബി? അതിപ്പോ ഈയിടെ ആയിട്ട് കൂടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ എനിക്കറിയില്ല, പ്രശ്നമില്ല, സിക്കിമിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല. കറക്റ്റ് പ്രോപ്പർ ആട്ടോ, മാസ്ക് ഇട്ടില്ല, ഫ്രണ്ടി വന്നൊരു ഫോട്ടോ എടുക്കും, അപ്പം തന്നെ അടിച്ചിട്ടോ. രാവിലെ ഞങ്ങൾ ഒന്ന് വണ്ടി ഒന്ന് ഇറങ്ങിയ പാടെ പിടിച്ചു ഞാൻ ചാടി വണ്ടി കുളിക്കും. ഗൈസ്, അത്രയും കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ള. പിന്നെ
അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള നമ്മുടെ ആരിസ്കയുടെ റോയൽ സ്കൈ ഹോളിഡേയ്സിന്റെ പുതിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇക്കാനെ നേരത്തെ വിളിച്ചായിരുന്നു. അപ്പൊ ഇക്ക പറഞ്ഞു കേട്ടോ, ഇക്ക് ഞങ്ങളോട് പറഞ്ഞൊന്നും പറഞ്ഞല്ല, ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അതായത് സംഭവം എന്ന് വെച്ചാൽ 18,700 രൂപയ്ക്ക് മണാലി ട്രിപ്പ്, അതും എത്ര എത്രയായിരുന്നു അത്? 4 ദിവസമാണ്. ആ 4-5 ദിവസം, 4 പകലും 5 രാത്രി, അങ്ങനെ അങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മുടെ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഡൽഹി വന്നിറങ്ങി, പ്രൈവറ്റ് വാടി വന്ന് മണാലി. മണാലി ഗൈസ്, അതും ആയിസ്കോടൊപ്പം. വേറെ ഒരു കാര്യം വീഡിയോയിൽ കാര്യമുണ്ട്, നമ്മളൊരു ബൈക്ക് എടുത്ത് വരാൻ തന്നെ ചെലവ് 10,000 രൂപ വരും. അതെ അതെ. പിന്നെ അവിടെ ഫുഡ്, റൂം, അക്കോമഡേഷൻ ഇതെല്ലാം ഫ്രീയാ, ഈ പൈസ അകത്ത് ഒഴുകും. പിന്നെ ആരിസ്ക എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ ഫുഡ് കഴിപ്പിച്ച് ആ മനുഷ്യൻ കൊല്ലും. നല്ല സെറ്റപ്പ് ആയിരിക്കും പുള്ളി അടുത്തുള്ള യാത്ര, കാരണം നമുക്ക് അനുഭവമുള്ളതാണ്. അപ്പം പുള്ളിയുടെ പുതിയ യാത്ര പിന്നെ ഇതുപോലെ ഇക്ക പറഞ്ഞോ പറഞ്ഞായിരുന്നു. അപ്പം അതിന്റെ സംഭവം ഈ സൈഡിൽ കാണിച്ചേക്കാം. അപ്പൊ മണാലി പോകണം, ഇപ്പൊ അടിപൊളി ആയിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയും വീണ് അല്ലെങ്കിൽ വീണ് അല്ലെ, അടിപൊളി രസം. 18,000 രൂപ, 18,700 രൂപ. ഓ ഗൈസ്, 18,700 രൂപയുള്ളൂ. നമുക്ക് മാക്സിമം എല്ലാരും പോകാൻ താല്പര്യമുള്ളവരെല്ലാം പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് കാണിച്ചു, അതിന്റെ നമ്പർ ഉണ്ടാവും. മാക്സിമം എല്ലാരും കോണ്ടാക്ട് ചെയ്യാം, അടിപൊളിയായിട്ട് ഇക്കാടൊപ്പം യാത്ര ചെയ്യാം. കാരണം അതൊരു വലിയ പൈസ അല്ല. നമുക്കൊരു ഒരു മറ്റേ ട്രെയിൻ പിടിച്ച് ബസ് പിടിച്ചാണെങ്കിലും പോകേണ്ട ഫുഡിനും റൂമിനും എല്ലാരും കൂടെ അതിന്റെ ഇരട്ടിയാവും. പിന്നെ എന്നെ സംഭവിച്ചാൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ 18,000 രൂപയ്ക്ക് മണാലി കൊണ്ടുവന്ന എനിക്കറിയില്ല കേട്ടോ. ഈ ഇക്ക എന്തെങ്കിലും മത്സരത്തിന് ഇറങ്ങണോ? ഗൈസ്, ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് അത്. കാരണം വെച്ചാല് നമ്മള് ഒറ്റയ്ക്ക് പോകണ ഇതിന്റെ 10 ഇരട്ടിയാവും. കാരണം വെച്ചാൽ ഒരു 60 രൂപ, 30 രൂപ ഉറപ്പാ. ഈ ഡാൻഡോക്ക്, ഡാൻഡോക്ക് അല്ല ഗാംഗ്ടോക്ക്, ഗാംഗ്ടോക്ക് ഇവിടെ എല്ലാം കൂടെ ഒന്ന് ടാക്സിന്റെ അകത്ത് ഒരു 150 കിലോമീറ്റർ ഇറങ്ങുന്നതിന് ആ പൈസയോ? ആ 10 രൂപ അടുത്ത് വരും. 10 രൂപ ഇത്ര എക്സ്പെൻസീവ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞ 18,700 രൂപയ്ക്ക് ആരിസ്കയോടൊപ്പം നിങ്ങൾക്ക് മണാലി ട്രിപ്പ് പോവാം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സൈഡിൽ നമ്പർ കാണിച്ചേക്കാം. മാക്സിമം എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം, ഇക്കടൊപ്പം യാത്ര ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഒരു മെമ്മറി കാര്യം ഇക്ക അതിന്റെ വീഡിയോ ഒക്കെ ചെയ്യും അല്ലേ? ഇവനെ മണാലി വീഡിയോ, മണാലി വീഡിയോ ഓരോരുത്തരെയും വീഡിയോ ബ്ലോഗിന്റെ അകത്ത് ഉൾപ്പെടുത്തും എന്നാ പറഞ്ഞ. അത് ഒന്നൊന്നര ബ്ലോഗ് ആയിരിക്കും കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു ബ്ലോഗ് തന്നെയായിരിക്കും അല്ലേ? ഫാമിലി ട്രിപ്പ് അല്ലേ? ഫാമിലി ട്രിപ്പ് അല്ലേ? കുറെ ആൾക്കാർ വീഡിയോ ട്രിപ്പ്. ഞങ്ങൾ കുറച്ചു മുമ്പ് ഇക്കാനെ വിളിച്ചിരുന്നു. അപ്പം ഇക്ക ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്കും തോന്നി. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി ഓടി വരണ തന്നെ വേണം, ടൂൾ തന്നെ അത്രയും പൈസ. അപ്പൊ ഒരു വളരെ ചെറിയ പൈസ ആണ്. 18,700 രൂപയ്ക്ക് മണാലി, അതും 4 പകലും 5 രാത്രിയും. പിന്നെ ഫ്ലൈറ്റിന് ഡൽഹി, ഡൽഹി അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം. യാത്ര ഫുഡ് അല്ല ഇതിന്റെ അത് ഉൾപ്പെടും അല്ലേ? ഒന്നും പുറത്ത് നമ്മള് ചെലവാക്കാം ഗൈസ്. അപ്പം മാക്സിമം എല്ലാരും ഇക്കാനെ കോണ്ടാക്ട് ചെയ്യാം. എന്താ പറയാ, അടിച്ചു പൊളിക്കുക അല്ലേ? ഫാമിലി ആയിട്ടുള്ളവർക്ക് ഫാമിലി ആയിട്ട് പോവാം, അതുപോലെ സിംഗിൾ ആയിട്ടുള്ളവർക്ക് സിംഗിൾ ആയിട്ടും പോവാം ഗൈസ്. അതുപോലെ വേറൊരു കാര്യം, ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ നമ്മുടെ ഈ വണ്ടി. നമ്മൾ വിചാരിച്ച സ്കേറ്റും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആയ റോഡിൽ കൂടെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പണി കിട്ടുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, എത്ര ദുർഘടമായ ബോട്ടിൽ കൂടി ഓടിച്ചൊരു വണ്ടി കൂടി കുഴപ്പമില്ല. കേറ്റം കേറുമ്പോഴാണ് ഈ ട്രാവലർ എന്ന വണ്ടിനെ നമ്മൾ ഇതാണ് എന്നു വെച്ചാൽ സോ സ്പീഡിലാണ് ആക്സിലറേറ്റർ കൊടുത്തിട്ട് അങ്ങ് പോട്ടോ. നമ്മളിപ്പോ ഏതൊരു കേറ്റത്തിലാണ് നിൽക്കുന്നതെങ്കിലും വെറുതെ നമ്മൾ ആ സ്ലോ റണ്ണി വണ്ടി കേറിപ്പം വണ്ടി അടിപൊളി ആട്ടോ പറയാം. പക്ഷെ കറക്റ്റ് മെയിൻറ്റൻസ് ചെയ്യണം, അതാണ് എന്റെ ഒരു മെയിൻ കാര്യം. സർവീസ് അല്ലെ, 8-ന്റെ പണി. ആ 8-ന്റെ പണി, ലോക്കൽ വർക്ക്ഷോപ്പിൽ പണിത് കഴിഞ്ഞാൽ പണി പാളുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ വണ്ടി ഒരു രക്ഷയിലോട്ടെ. നമ്മൾ വിചാരിച്ചു ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ സാധനം ഇനിയും കട്ടറയിലും കാണി ചാടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, അതോ ഈ റോട്ടിൽ കൂടെ വരുമോ? കാരണം ഗാംഗ്ടോക്കിനൊക്കെ ഇടിഞ്ഞ വഴിയിലൂടെ ഒക്കെ നമ്മൾ വണ്ടി കയറ്റി നോക്കി. വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. മറ്റുള്ള വണ്ടികൾ പതിയുമ്പോ മറ്റേ വണ്ടിയൊക്കെ ആൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് ചവിട്ടിട്ട് കയറ്റുന്നത്, റൂമിന് കയറ്റിക്കൊണ്ട്. നമ്മുടെ വണ്ടി കാല് കൊടുക്കാതെ തന്നെ അങ്ങ് വന്നെ കയറി പോവുക അല്ലേ ഗൈസ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം പറയാല്ലേ. ഓ ഗൈസ്, എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ചാനലിലെ ലിങ്ക് താഴെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൽ നമ്മുടെ ചാനലിലെ ലിങ്ക് കിട്ടും. എല്ലാവരും മാക്സിമം ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയും നിങ്ങളുടെ ഉള്ള ഗ്രൂപ്പുകളിലും പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. മാക്സിമം നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ ലിപി? അതെ അല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം, അതിന്റെ ലിങ്കും അതിലിട്ടുണ്ടാവും. പിന്നെ അടിയറിഞ്ഞ വേറൊരു കാര്യമാണെന്നേ, ഇന്ന് എല്ലാരും എന്താന്നറിയോ,
എന്നെ പറ്റിക്കുക ഗൈസ്, എന്നെ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിന്റെ പ്രൊഫൈൽ ഇടും, പ്രൊഫൈൽ ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി തരാം കോഴി എന്നുള്ള ഫോട്ടോ ഇല്ലേ, അത് മൊത്തം കുറച്ച് ദിവസമായിട്ട് എന്നെ സംബന്ധം വെച്ച് കഴിഞ്ഞാല് കൊറേ പേര് ലേഡീസിന്റെ പിക്ചറൊക്കെ ഇട്ടില്ല, പിന്നെ ചാറ്റിയും പെണ്ണാന്നും പറഞ്ഞിട്ട് അവസാനം എല്ലാവരും സംസാരിച്ച് കഴിയുമ്പോ കോഴിയുടെ ഫോട്ടോ ഇട്ട് കൊടുക്കും, ഇവ കവിളിക്കപ്പെടും കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ എന്റെ ചാറ്റിംഗ് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് അല്ലേ, ലിവിന്റെ അല്ലെ, ലിവിന്റെ ലീലാവിലാസങ്ങൾ അവസാനം കോഴിന്നിട്ടിട്ട് അല്ലേ. ഓ ഗൈസ്, അതുപോലെ ഒരു കാര്യം പറയാണ്ട് കുറെ പേര് വെച്ച് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടില്ല, നമ്മുടെ ഫേസ്ബുക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ടിരിക്കുക. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിലും ഫസ്റ്റ് ഒരാള് നമ്മുടെ വീഡിയോ എല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഇപ്പം ആകെ പ്രശ്നമായിരിക്കണം, നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ആകെ ബുദ്ധിമുട്ടായി, കാരണം പുള്ളിയുടെ അതായത് പുള്ളിയുടെ കണ്ടന്റ് പോലെ ആയി. അപ്പം പുള്ളിനൊക്കെ വിളിച്ച് സംസാരിച്ച് പുള്ളിയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളതിപ്പോ മോണിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്, ആയിട്ടില്ല നമ്മളിപ്പോഴും കളയാനായിട്ടിരിക്കുക ഫേസ്ബുക്കില്. നമ്മുടെ കണ്ടന്റ് അടിക്കൊണ്ട് പോയി, അവർ ഫ്രണ്ടിലിട്ടു, നമ്മൾ ഇച്ചിരി ഫേസ്ബുക്ക് പേജ് തുടങ്ങാൻ താമസിച്ചുപോയി. പക്ഷെ ഫേസ്ബുക്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല വ്യൂം 2 million ഒക്കെ വീഡിയോസ് ഒക്കെ അടിക്കുന്നുണ്ട്, ഞെട്ടിപ്പോയി അതൊക്കെ കേട്ടോ. യൂട്യൂബ് ഇതായിട്ട് 1 million അടിച്ചിട്ടില്ല ഞങ്ങളുടെ ആ മറ്റേ ഇതില്ലേ അംബാനിയുടെ കല്ല് ഇവൻ എടുത്തെന്ന് പറഞ്ഞാ അംബാനി കണ്ടു ഉമ്മാനി ആ വീഡിയോ 2 million പോയി, 1.5 million തന്തക്കൂടെയും കിട്ടും. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഇപ്പോഴാട്ടോ അറിയണേ, എന്താ തൊറി, മാരക തൊറി കേട്ടോ അതിന്റെ അകത്ത്. ഓ ഗൈസ്, അതിന്റെ കമന്റ് ബോക്സ് തുറക്കാൻ പറ്റില്ല, കണ്ണിടിച്ചു പോലെ ഇവന് അല്ലേ. ഓ ഗൈസ്, അപ്പം ഫേസ്ബുക്ക് ഒന്നും റെഡി ആയിട്ടില്ല, അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പൊ ഫേസ്ബുക്കിന് മെയിലൊക്കെ അയച്ചോണ്ടൊക്കെ ഇതുവരെ അതിന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ ഓ ഗൈസ്, അതുപോലെ തന്നെ കുറച്ച് പേർക്കും കൂടെ കീച്ചെയിൻ കിട്ടാണ്ട് നമ്മുടെ കീച്ചെയിൻ ക്യാമ്പയിനിലെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓർഡർ കൊടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് പിന്നെ സംഭവം ഓർഡർ കൂടുതൽ വന്നപ്പോൾ നമുക്ക് അടിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു. അപ്പൊ അടിക്കാൻ വേണ്ടി കൊടുത്ത സാധനം വരാൻ വേണ്ടി ഇത്ര താമസിച്ചു, പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് അത് അയക്കാൻ ഇച്ചിരി ലേറ്റ് വന്നുപോയി. അതിനെ സംബന്ധിച്ചാൽ നമ്മൾ കുറെ സാധനം അയച്ചതൊക്കെ റിട്ടേൺ വന്നു, പിൻകോഡും കാര്യങ്ങളൊന്നും ശരിയല്ലാത്തതുകൊണ്ട്. അപ്പൊ പിന്നെ ആകെ അതൊരു എന്നാ പറയാ മൊത്തം കൺഫ്യൂഷൻ ആയി. അപ്പൊ നമ്മള് ഇപ്പം എന്താ പറയുക, കിട്ടാത്ത ആൾക്കാരൊക്കെ ഡാറ്റാസ് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ നേരെ എല്ലാവരും വീട്ടിലേക്ക് അയക്കാൻ പോവാണ്. എബിൻ ചേട്ടൻ അത് ഏറ്റിട്ടുണ്ട്. അപ്പൊ എബിൻ ചേട്ടൻ എന്നു വെച്ചാല് എബിൻ ചേട്ടന്റെ അടുത്ത് എല്ലാവരുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഒരു 4 ദിവസം കൂടെ ക്ഷമിക്കണേ അല്ലേ. എന്നാ വെച്ചാല് എബിൻ ഇന്നാണ് അവിടുന്ന് കീച്ചെയിൻ കൊച്ചിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, കൊച്ചിന്ന് ഇന്നാണ് അയച്ചു വിട്ടത്. ഒരു 3 ദിവസം കഴിയുമ്പോ സാധനം നമ്മുടെ അടുത്ത് കിട്ടും, കറക്റ്റ് ആയിട്ട് സാധനം വീട്ടിലെത്തി. ഇനി എത്ര പേർക്ക് കിട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ കിട്ടാത്തവർ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിയിരിക്കും. സംഭവം ഇതാണ്, ചെറിയൊരു എന്നാ പറയാ സാധനങ്ങളൊക്കെ അയച്ചു വിട്ട് കുറച്ചൊക്കെ തിരിച്ചു വന്നപ്പോ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് കൊടുത്ത് എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഫേസ്ബുക്ക് വഴിയും അതുപോലെ വാട്സപ്പ് വഴിയും ഞങ്ങളുടെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യണം, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കടയിലേക്ക് പോയി അടിച്ചുപോയി കഴിച്ച്.